ഓക്കെ നമുക്ക് ചെറിയൊരു ചോദ്യം നോക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലൂടെ എന്താണെന്ന് ഒന്ന് കണ്ണോടിക്കാം ഈ ചോദ്യത്തിലൂടെ ഓക്കെ ഓൺ ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് സെവൻ എം ലിമിറ്റഡ് ഇഷ്യൂഡ് ടു ലാക്ക് ട്വൻറ്റി തൗസൻഡ് നയൻ പെർസെൻറ്റ് ഡിവെഞ്ചേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് ഫൈവ് പേഴ്സൻറ്റ് റീപേയബിൾ ഓക്കെ അതായത് ഈ എം ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി രണ്ട് ലക്ഷത്തി ഇരുപതിൻ്റെ ഡിസ് ഡിബെഞ്ചർ ഇറങ്ങിയിട്ടുണ്ട് ഡിവെഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഒൻപത് ശതമാനം ഇത് ഡിസ്കൗണ്ടിനാണ് ഇറക്കിയിരിക്കുന്നത് എത്ര ഡിസ്കൗണ്ട് വന്നിട്ടുണ്ടാവുക അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ആണ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒക്കെ ഇറക്കിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത് ഇൻറ്റു അഞ്ച് പേഴ്സൻറ്റ് പതിനൊന്നായിരം രൂപയാണെന്ത് വന്നിരിക്കുന്ന ഡിസ്കൗണ്ട് അതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഡിസ്കൗണ്ട് അലൌഡ് ഓൺ ഇഷ്യൂ ഓഫ് ഡിവെഞ്ചർ എത്രയാണ് ലെവൻ തൗസൻഡ് അപ്പോൾ നിങ്ങളത് ആദ്യം എഴുതി വെക്കുക ഓക്കെ ഓക്കെ ഈ ഡിവെഞ്ചർ റിഡീം ചെയ്യുന്നത് ഇങ്ങനെയാണ് ആദ്യത്തെ വർഷം രണ്ടായിരത്തി ഏഴിൽ അതായത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം അല്ലേ നമ്മുടെ ഡിബെഞ്ചറിൻ്റെ വില അപ്പോൾ രണ്ടായിരത്തി ഏഴിലാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഏഴ് ഡിസംബർ മുപ്പത്തൊന്നാകുമ്പോൾ നാൽപ്പതിനായിരം കൊടുക്കും അടുത്ത വർഷം രണ്ടായിരത്തി എട്ട് ഡിസംബർ മുപ്പത്തൊന്നാകുമ്പോൾ എൺപതിനായിരം കൊടുക്കും അവസാന വർഷം എത്ര കൊടുക്കും ഒരു ലക്ഷം കൊടുക്കും ഓക്കെ ആദ്യ വർഷം നാൽപ്പതിനായിരം കൊടുക്കും അടുത്ത വർഷം എൺപതിനായിരം കൊടുക്കും ഏറ്റവും അടുത്ത വർഷം എന്താണ് ഒരു ലക്ഷം കൊടുക്കും അതോടുകൂടി എന്തായി ഡിവെഞ്ചറ് റിഡീം ചെയ്യും ഓക്കെ അപ്പോൾ ഷോ ദ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ടു ബി റിട്ടേൺ ഓഫ് ഇൻ ഈച്ച് ഓഫ് ദി ത്രീ ഇയേഴ്സ് മൂന്ന് വർഷങ്ങളിൽ എത്രയാണ് ഡിവെഞ്ചറ് എന്ത് റൈറ്റ് ഓഫ് ചെയ്യേണ്ടതെന്ന് കാണിക്കാനാണ് ചോദിക്കുന്നത് അപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ അതായത് എന്താണ് ആദ്യം ഇങ്ങനെ വർഷങ്ങൾ എഴുതുക ആദ്യ വർഷം ബാലൻസ് ഇത്ര വരും രണ്ടാമത്തെ വർഷം എന്താണ് നാൽപ്പത് പോയാൽ ഒന്ന് അൻപത് വരും മൂന്നാമത്തെ വർഷം ഈ ബാലൻസ് പോയാൽ അത്ര വരും പിന്നെ ഈ വർഷത്തോട് കൂടി ഇതാണ് ഇതും കൂടി ഇല്ലാണ്ടാവും പിന്നെ നാലാമത്തെ വർഷമില്ല ഈ മൂന്ന് വർഷങ്ങളേ ഉള്ളൂ ഇതിൻ്റെ അനുപാതം കണ്ടെത്തുക അനുപാതം കണ്ടെത്താൻ എങ്ങനെ മതി അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് മറച്ചു കഴിഞ്ഞാൽ എന്തായി ഈ നാല് പൂജകൾ ഒഴിവാക്കിയാൽ ഇരുപത്തിരണ്ട് ഈസ്റ്റ് പതിനെട്ടേ ഈസ് ടു പത്ത് വരും അതിന് വേണ്ട രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പതിനൊന്ന് ഈസ്റ്റു ഒൻപത് ഈസ് ടു അഞ്ച് വരും ഇതിൻ്റെ ടോട്ടലാണ് ഇരുപത്തഞ്ച് അപ്പോൾ ഈ അനുപാതത്തിൽ എന്ത് ചെയ്യുക ഇതിൻ്റെ എഴുതി വെക്കുക അപ്പോൾ ലെവൻ തൗസൻഡ് ഇൻറ്റു ലെവൻ ബൈ ട്വൻറ്റി ഫൈവ് ഈ എമൗണ്ട് വരും 9 ബൈ ട്വൻറ്റി ഫൈവ് ലെവൻ തൗസൻഡ് ഇൻറ്റു നയൻ ബൈ ട്വൻ്റി ഫൈവ് ഈ എമൗണ്ട് ലെവൻ തൗസൻഡ് ഇൻറ്റു ഈ എമൗണ്ട് അതെല്ലാം ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും ഈ എമൗണ്ടുകൾ എഴുതി വെക്കാന്നുള്ളതാണ് ഓക്കെ ഇതൊക്കെ ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ നേരത്തെ ചെയ്തത് അതായത് ഇങ്ങനത്തെ ഒരു കണക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ കണക്ക് വന്നിരിക്കുന്നത് ഇനി അടുത്ത ചോദ്യം എ കമ്പനി ഇഷ്യൂഡ് ട്വൽവ് പേഴ്സൻറ്റ് ഓഫ് റുപ്പീസ് വൺ ലാക്ക് ഡിസ്കൗണ്ട് വിടെ ഡിസ്കൗണ്ടിനിറക്കി എന്താണ് റിഡീമബിൾ അറ്റ് പാർ ആണ് ഇവിടെ എത്ര ഡിസ്കൗണ്ട് കൊടുക്കുന്നത് പത്ത് ലക്ഷമാണ് കേട്ടോ സോറി പത്ത് ലക്ഷമാണ് പത്ത് ലക്ഷം ഇൻറ്റു എത്ര ശതമാനം ഡിസ്കൗണ്ട് എയ്റ്റ് പെർസെൻറ്റ് എട്ട് ലക്ഷം സോറി എൺപതിനായിരം രൂപ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് ഇത് റിഡീമ് ചെയ്യുന്നത് പാർ വാല്യൂയിലാണ് അസ്യൂം ദ ഫർ അസ്യൂം ഫർദർ ദാറ്റ് ഡിവെഞ്ചേഴ്സ് ആർ ടു ബി റിഡീംഡ് ബൈ ഡ്രോയിങ് മെത്തേഡ്സ് ഇൻ ദി ഫോളോയിങ് മാനർ അപ്പോൾ ഓരോ വർഷം അവസാനം ഇത്രയും പിൻവലിച്ചിട്ടാണ് ഡിവെഞ്ചറ് റിഡീം ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇയർ എൻഡാണ് ആദ്യ വർഷം അവസാനം ഡിബെഞ്ചർ റിഡീം ചെയ്യുന്നില്ല ആദ്യ വർഷത്തെ ബാലൻസ് അതേപടി കിടക്കുകയാണ് രണ്ടാമത്തെ വർഷം ഒരു ലക്ഷം പിൻവലിക്കും രണ്ടാമത്തെ വർഷം അവസാനം മാത്രം മൂന്നാമത്തെ വർഷം എന്താണ് രണ്ട് ലക്ഷം പിൻവലിക്കും നാലാമത്തെ വർഷം മൂന്ന് ലക്ഷം പിൻവലിക്കും അഞ്ചാമത്തെ വർഷം നാല് ലക്ഷം പിൻവലിക്കും എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ പത്ത് ലക്ഷമായി പത്ത് ലക്ഷം നാല് കൊല്ലം കൊണ്ടാണ് തീർക്കുന്നത് പക്ഷേ ആദ്യത്തെ വർഷം ഒഴിവാക്കിയിട്ട് ശരിക്കും അഞ്ചാമത്തെ കൊല്ലമാണ് പക്ഷെ നാല് വർഷം കൊണ്ടാണ് ഇത് വലിക്കുന്നത് അപ്പോൾ ആദ്യത്തെ വർഷം യാതൊരു മാറ്റം ഉണ്ടാവില്ല പാസ് ജേണൽ എൻട്രി ഫോർ ഇഷ്യൂ ഓഫ് ഡിവെഞ്ചർ ആൻഡ് ലെഡ്ജർ അക്കൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ഓഫ് ഡിവെഞ്ചേഴ്സ് ഫോർ ഫൈവ് ഇയേഴ്സ് അഞ്ച് കൊല്ലത്തേക്ക് അപ്പോൾ ആദ്യത്തെ ആദ്യം തന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജേണൽ എൻട്രി എഴുതാനാണ് ഓക്കെ അപ്പോൾ ജേണൽ എൻട്രി എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് എറ്റർ നയൻ ലാക്ക് ട്വൻ്റി ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിവെഞ്ചേഴ്സ് അക്കൗണ്ട് എയ്റ്റി തൗസൻഡ് ടു ട്വൽവ് പേഴ്സൻറ്റ് ഡിവെഞ്ചേഴ്സ് അക്കൗണ്ട് അപ്പോൾ ഡിബെഞ്ചറിൻ്റെ വില പത്ത് ലക്ഷം ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എൺപതിനായിരം അപ്പോൾ എൺപതിനായിരം കിഴിച്ചിട്ട് ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ബാങ്കിലേക്ക് വരും സ്ഥാപനത്തിലേക്ക് വരിക ഒൻപത് ലക്ഷത്തി ഇരുപതാണ് ഡിവഞ്ചറിൻ്റെ വില പത്ത് ലക്ഷമാണ് അതിൽ എൺപതിനായിരം രൂപ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിവെഞ്ചേഴ്സ് ഇത് എഴുതി വെക്കുക നറേഷൻ ഫോർ ഇഷ്യൂ ഓഫ് ഡിവെഞ്ചേഴ്സ് അറ്റ് ഡിസ്കൗണ്ട് ഓഫ് എയ്റ്റ് പേഴ്സൺ അത് നമ്മുടെ ലാംഗ്വേജ് ആണ് നമ്മൾ നമ്മളെന്ത് എഴുതിയാൽ മതി ഇഷ്യൂ ഓഫ് ഡിവെഞ്ചേഴ്സ് എഴുതിയാലും മതി ഓക്കെ അപ്പോൾ അതാണ് ജേണൽ എൻട്രി അപ്പോൾ ജേണൽ എൻട്രി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെക്കുക അത് കഴിഞ്ഞിട്ട് എന്താ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പാസ്റ്റ് ജേണൽ എൻട്രി ആൻഡ് ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കണം എന് ഓഫ് ഡിസ്കൗണ്ട് ഓഫ് ഡിവെഞ്ചേഴ്സ് അപ്പോൾ എത്ര വർഷം കൊണ്ട് എങ്ങനെയാണ് ഡിസ്കൗണ്ട് ഈടാക്കുന്നത് എന്ന് നമുക്ക് അറിയണം ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ ഓരോ വർഷം എന്താണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത് ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് എഴുതി വെക്കുക ടോട്ടൽ അഞ്ച് വർഷമാണ് ആദ്യത്തെ വർഷം ഡിസ്കൗണ്ട് ഒന്നും പിടിക്കണില്ല അപ്പോൾ ആദ്യത്തെ വർഷം പത്ത് ലക്ഷത്തിൻ്റെ ബാലൻസ് എന്താ കിടക്കണ്ടാവും പത്ത് ലക്ഷം തന്നെ ആയിട്ട് കിടക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ആദ്യത്തെ വർഷം എന്താണ് പത്ത് ലക്ഷം തെയ്ത രണ്ടാമത്തെ വർഷം രണ്ടാമത്തെ വർഷം തുടക്കത്തിലെ ബാലൻസ് എത്ര ഉണ്ടാവും അതും പത്ത് ലക്ഷം അത് കഴിഞ്ഞ് മൂന്നാമത്തെ വർഷമാകുമ്പോൾ രണ്ടാമത്തെ വർഷം ഒരു ലക്ഷം പിൻവലിക്കുന്നുണ്ട് അപ്പോൾ മൂന്നാമത്തെ വർഷമാകുമ്പോൾ ബാലൻസ് ഉണ്ടാവും അത് ഒൻപത് ലക്ഷം ആവും ഓക്കെ മൂന്നാമത്തെ വർഷം പിൻവലിക്കുന്ന ബാലൻസ് രണ്ട് ലക്ഷമാണ് ഓക്കേ രണ്ട് ലക്ഷമാണ് മൂന്നാമത്തെ വർഷം പിൻവലിക്കുന്നത് അപ്പോൾ ഒൻപത് ലക്ഷത്തിൽ നിന്ന് രണ്ട് ലക്ഷം കുറച്ചാൽ ഏഴ് ലക്ഷമാണ് നാലാമത്തെ വർഷത്തിൻ്റെ ബാലൻസ് വരിക ഓക്കെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഇയർ വണ് ഇയർ വണ്ണിലൊന്നും പിൻവലിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ബാലൻസ് വരിക ടെൻ ലാക്ക് ആണ് അതിൻ്റെ തുടക്കത്തിലുള്ള ബാലൻസ് ആണ് എഴുതേണ്ടത് ഇയർ ടു അവസാനം പിൻവലിക്കുന്നുണ്ട് എന്ത് ഒരു ലക്ഷം പക്ഷെ തുടക്കത്തിലുള്ള ബാലൻസ് എപ്പോഴും എന്തായിരിക്കും ശ്രദ്ധിക്കുക ഇയർ വണ്ണിൽ ഒന്നും പിൻവലിക്കുന്നില്ല അപ്പോൾ ബാലൻസ് വിൽ ബി ടെൻ ലാക്ക് ഓക്കേ അത് കഴിഞ്ഞിട്ട് ഇയർ ടു ഇയർ ടുവിലും തുടക്കത്തിൽ എന്ത് വരും ഇതേ ബാലൻസ് വരും ഇയർ ടു തുടക്കത്തിൽ ഇതേ ബാലൻസ് വരും ആ വർഷം അവസാനം എത്ര പിൻവലിക്കുന്നുണ്ട് വെച്ചാൽ ആ വർഷം അവസാനം വൺ ലാക്ക് പിൻവലിക്കുന്നുണ്ട് ഓക്കെ ഇനി ഇയർ ത്രീയിൽ ഈ ടെൻ നിന്ന് വൺ ലാക്ക് മൈനസ് ചെയ്യുക നയൻ ലാക്ക് ബാലൻസ് വരും ഇയർ ത്രീയിൽ ഓക്കെ ആ വർഷം അവസാനം പിൻവലിക്കുന്നത് ടു ലാക്ക് അത് കഴിഞ്ഞിട്ട് ഇയർ ഫോറിൽ ഈ നയൻ ലാക്കിൽ നിന്ന് ടു ലാക്ക് മൈനസ് ചെയ്യുക സെവൻ ലാക്ക് വരും ഓക്കെ ഇയർ ഫോറിൽ മൈനസ് ചെയ്യുന്നത് ത്രീ ലാക്ക് ആണ് അത് കഴിഞ്ഞ് ഇയർ ഫൈവിൽ ബാലൻസ് വരിക ഫോർ ലാക്ക് ആണ് സോറി ഫോർ ലാക്ക് ബാലൻസ് വരും ആ വർഷം അവസാനം ഫോർ ലാക്ക് പിന്നെ അടുത്ത വർഷം നമ്മൾ ചെയ്തേണ്ട കാര്യം വരുന്നില്ല അതോടുകൂടി എന്താണ് അല്ലേ ഇവിടുന്ന് ഫോർ ലാക്ക് ഫോർ ലാക്ക് മൈനസ് ചെയ്താൽ സീറോ ആയി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ വർഷങ്ങൾ വന്ന ബാലൻസുകളാണ് നമ്മൾ നേരത്തെ എഴുതിയ പോലെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ റേഷ്യോ കാണുക എന്താണ് ഈ സീറോസ് അഞ്ച് സീറോസ് പെട്ടി കളയാം ഇവിടുന്ന് കൂട്ടിൽ അഞ്ച് സീറോസ് പെട്ടി കളഞ്ഞാൽ അത്ര വരും ടെൻ ഈസ് ടു നയൻ ഈസ് ടു സെവൻ ഈസ്റ്റ് ടു ഫോർ ഇത് പിന്നെ നമുക്ക് ചെറുതാക്കാനില്ല അത് ത്രീ ഉണ്ട് ടു ഉണ്ട് കോമൺ ആയിട്ട് നമുക്ക് എന്താണ് ഡി ഡിവൈഡ് ചെയ്യാനുള്ള ഒരു ഫാക്ടർ അവിടെ ഇല്ലാത്തത് കൊണ്ട് ഇത് തന്നെ റേഷ്യോ ആയിട്ട് എടുക്കുക ടോട്ടൽ അത്രയാണ് ഫോർട്ടി വരുന്നത് നമ്മുടെ ഡിസ്കൗണ്ട് ഈസ് എയ്റ്റി തൗസൻഡ് അപ്പോൾ ഡിസ്കൗണ്ട് എയ്റ്റി തൗസൻഡ് ആണ് അപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ ഈ അനുപാതത്തിൽ മാറ്റുക അപ്പോൾ എയ്റ്റി തൗസൻഡ് ഇൻറ്റു ടെൻ ബൈ ഫോർട്ടി ട്വൻറ്റി തൗസൻഡ് എയ്റ്റി തൗസൻഡ് ഇൻറ്റു ടെൻ ബൈ ഫോർട്ടി ട്വൻറ്റി തൗസൻഡ് എയ്റ്റി തൗസൻഡ് ഇൻറ്റു നയൻ ബൈ ഫോർട്ടി എയ്റ്റീൻ തൗസൻഡ് എയ്റ്റി തൗസൻഡ് ഇൻറ്റു സെവൻ ബൈ ഫോർട്ടി ഫോർട്ടീൻ തൗസൻഡ് എയ്റ്റി തൗസൻഡ് ഇൻറ്റു ഫോർ ബൈ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ടോട്ടൽ എയ്റ്റി തൗസൻഡ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിഫെഞ്ചേഴ്സിൻ്റെ ലെഡ്ജർ തയ്യാറാക്കുക നമ്മൾ മുൻപ് തയ്യാറാക്കിയ പോലെ തന്നെ തയ്യാറാക്കുക ഓരോ വർഷവും അഞ്ച് വർഷം വരള്ളത് തയ്യാറാക്കുക അപ്പോൾ ആദ്യം നിങ്ങൾ ജേണൽ എൻറ്റർ ചെയ്താൽ അതിന് ശേഷം എന്ത് ചെയ്താന്ന് വെച്ചാൽ ഈ വർക്കിംഗ് നോട്ട് അതായത് ഈ ടേബിൾ വരച്ചിട്ട് ഓരോ വർഷവും പ്രതിവർഷം കിഴിക്കേണ്ട എമൗണ്ട് ഡിസ്കൗണ്ടിൽ നിന്ന് കിഴിക്കേണ്ട എമൗണ്ട് പി ആൻഡിൽ നിന്ന് കഴിക്കേണ്ട എമൗണ്ട് എഴുതുക അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താന്ന് വെച്ചാൽ ഈ പറയുന്ന ലെഡ്ജർ എഴുതുക ഓക്കെ ഈ ലെഡ്ജറിൽ നിന്ന് കിട്ടുക ഈ പി ആൻഡിൽ അക്കൗണ്ടിലാണ് നമ്മൾ നേരത്തെ എഴുതേണ്ട ടേബിളിൽ നിന്ന് കിട്ടേണ്ട എമൗണ്ടുകൾ നമ്മൾ എഴുതുന്നത് ഓക്കെ